ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഈ ഒരു വീട്ടിൽ കൂടി നോക്കാമെന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബസ്റ്റഡിലേക്ക് മസ്റ്റായിട്ട് വരേണ്ട ഒരു ടോപ്പ് 10 ഫീച്ചർ നമ്മൾ ഈ ഒരു വീട്ടിൽ കൂടി പറയുന്നുണ്ട്. അതേപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണാൻ നോക്കുക. അതേപോലെ തന്നെ നമ്മളെന്തെങ്കിലും വിട്ടുപോയ കാര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്ന കാര്യം എന്തൊക്കെയാണ്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഗൈസ്, വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ള് കാണാൻ നോക്കുക. വീഡിയോ ഫുൾ ഇൻട്രസ്റ്റിംഗ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ അപ്പൊ ഗൈസ്, നമ്മളുടെ ബസ്റ്റഡിലേക്ക് വരുന്ന മസ്റ്റായിട്ടുള്ള ടോപ്പ് 10 ഫീച്ചർ നമ്മൾ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. ഓക്കെ, കാരണം വീഡിയോ അത്ര ലെങ്ത് ആക്കാൻ ചാൻസ് ഇല്ല. നമുക്ക് കാര്യങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം, പുതിയൊരു ബസ് വരണം. ഓക്കെ, അതാണ് ന്യൂ ബസ് നമ്മളുടെ ഒന്നാമത്തെ ഫ്യൂച്ചർ. എന്തായാലും കാരണം നമ്മളുടെ ജെറ്റ് ബസ് വന്നിട്ട് തന്നെ കുറേ കാലമായി. അപ്പോൾ അതിലാണ് നമ്മളിപ്പോൾ കളിക്കുന്നത്. ബാക്കിയുള്ള ബസ്സൊക്കെ ഓക്കെയാണ്. എന്നാൽ നമുക്ക് നമ്മളുടെ ഈ ഒരു മാപ്പിനും കാര്യങ്ങളൊക്കെ പറ്റിയ ഒരു ബസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജെറ്റ് ബസ്സാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു ബസ് വരുവാണെങ്കിൽ ടോപ്പ് ആയിരിക്കും. ഓക്കെ, അപ്ഗ്രേഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ ലുക്കും അതേപോലെ തന്നെ അതിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ടോപ്പ് ആയി കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഒരു സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഫോക്ക് സിസ്റ്റം എന്തായാലും നമ്മളുടെ ബസ്സുകളിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, നമുക്ക് അത് ചെറിയ ട്രിക്ക് ഉപയോഗിച്ചിട്ട് എടുക്കാൻ പറ്റുമെങ്കിലും നമുക്ക് ഈ ഒരു ഫോക്ക് സിസ്റ്റം കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ വരുവാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ കാര്യം, നമ്മുടെ ഡ്രൈവറിൻ്റെ ഹാൻഡ് ഓൺ സ്റ്റെയറിങ്. ഓക്കെ, നമ്മുടെ ഡ്രൈവറിൻ്റെ ഹാൻഡും കാര്യങ്ങളൊക്കെ സ്റ്റെയറിങ്ങിൽ, അത് പലർക്കും ചിലർക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആയ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നാലാമത്തെ കാര്യം, നമ്മളുടെ ട്രാഫിക് സിസ്റ്റത്തിലെ വരുന്ന പെനാൾട്ടീസും ഫൈൻസും കാര്യങ്ങളൊക്കെ വരണം. ഓക്കെ, നമ്മളിപ്പോൾ കറക്റ്റായിട്ട് പോവുകയാണ്, അതായത് നമ്മുടെ ഈ ഒരു ട്രാഫിക് റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾക്കൊരു പ്ലസ് പോയിൻറ്റോ ക്യാഷ് ആ രീതിയിലൊക്കെ തരാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ അവിടെയുള്ള സിഗ്നലും കാര്യങ്ങളും ഫോളോ ചെയ്തിട്ടില്ല എന്നെങ്കിൽ ജസ്റ്റ് ഒരു മൈനസ് പോയിൻറ്റോ മൈനസ് ക്യാഷോ ആയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം കൂടി നമ്മളുടെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. നമ്മളുടെ അഞ്ചാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ടും ആൾക്കാർ നടന്നു പോകുന്ന പോലത്തെ ഒരു ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ഓക്കെ, അത് വരേണ്ട ടൈമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ആൾക്കാർ അല്ലെങ്കിൽ നമുക്കിപ്പോൾ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ റോഡ് ക്രോസ് ചെയ്യുന്ന ആനിമൽസ് ഒക്കെ റോഡ് ക്രോസ് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിലും ആ ഒരു ടൈപ്പിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും ഈ ഒരു ഗെയിം കളിക്കാനായിട്ട്. അതുപോലെ തന്നെ ബെറ്റർ വെഹിക്കിൾ ഫിസിക്സ്, നമ്മളുടെ ബസ്സിൻ്റെ അല്ല വേറെ ട്രാഫിക്കിലെ വണ്ടീൻ്റെ ഫിസിക്സും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ഈ ഒരു ബസ്സിൻ്റെ ഫിസിക്സും കുറച്ചും കൂടി റിയലിസ്റ്റിക് ആക്കുവാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഓക്കെ, അടുത്ത നമ്മൾ ഏഴാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബസ്സിലെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റുക. നമ്മളുടെ ആ ഒരു സ്പീഡോ മീറ്ററും കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ കൺസോളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഒന്നിക്കൽ ഡിജിറ്റലാക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി സെറ്റപ്പിലാക്കി കുറച്ചും കൂടി ഐറ്റവും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു കാണുമ്പോൾ തന്നെ ഇപ്പോൾ അതൊരു ഓൾഡ് ഫീച്ചറാണ്. ഇപ്പോൾ ബാക്കിയുള്ള ഗെയിമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി അപ്ഗ്രേഡാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ഈ ഒരു ബസ്സിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ അത് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഫീച്ചർ തന്നെയാണ്. ഓക്കെ, അടുത്ത എട്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് സ്ലൈഡർ പെഡൽസാണ്. ഓക്കെ, നമ്മൾ ബാക്കിയുള്ള ഗെയിംസിൽ നോക്കിക്കഴിഞ്ഞാൽ ചില ഗെയിംസിലൊക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ആ ഒരു പെഡൽസും കാര്യങ്ങളൊക്കെ ലെവൽ അപ്പ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ആക്സിലറേറ്ററും കാര്യങ്ങളൊക്കെ കൂടുന്നു, ബ്രേക്ക് ലെവലായിട്ട് കണക്കായിട്ട് അപ്പ് ചെയ്യുന്നതിനൊക്കെയായിട്ട് നമ്മുടെ ബ്രേക്കും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മളെ ചില ഗെയിംസിലൊക്കെ ഉണ്ട്. ഓക്കെ, ആ ഒരു ടൈപ്പ് സ്ലൈഡർ പെഡൽസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം കൂടി വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയാവായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പിൽ കളിക്കുന്ന കുറച്ച് പ്ലെയേഴ്സും ഉണ്ടാവും, ആ ഒരു ടൈപ്പിൽ കളിക്കുന്ന പ്ലെയേഴ്സും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷണലായിട്ട് കാര്യങ്ങളൊക്കെ മാറ്റാം. നമ്മുടെ ഇപ്പോൾ സ്റ്റെയറിങ്ങിൻ്റെ പൊസിഷൻ കാര്യങ്ങളൊക്കെ മാറ്റുന്ന പോലെ തന്നെ ഈ സംഭവം ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടില്ല. ആ ഒരു ടൈപ്പിലാക്കി കഴിഞ്ഞാൽ അതും സെറ്റപ്പ് ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒമ്പതാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ മൾട്ടി പ്ലെയറിൽ മോഡ് സിസ്റ്റം ആഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അത് എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ മൾട്ടി പ്ലെയർ കളിക്കുമ്പോൾ, നമുക്ക് ഫ്രണ്ട്സായിട്ടൊക്കെ കളിക്കുമ്പോൾ നമ്മളുടെ ഇഷ്ടപ്പെട്ട മോഡും കാര്യങ്ങളൊക്കെ അതിൽ കൊണ്ടുപോയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. ഓക്കെ, അതെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെന്തായാലും പെട്ടെന്ന് തന്നെ വരട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് പോയിന്റ്, പത്താമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ റെസ്റ്റോറൻറ്റ് ആൻഡ് അതേപോലെ തന്നെ റെസ്റ്റ് പ്ലേസ്. ഓക്കെ, നമ്മുടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ, നമ്മുടെ റെസ്റ്റ് എടുക്കുന്ന സ്ഥലം കാര്യങ്ങളൊക്കെ നമ്മുടെ ബസ്സിലേക്ക് വരുന്ന ടൈമും കാര്യങ്ങളൊക്കെ എന്തായാലും നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇനി അടുത്ത അപ്ഡേറ്റിൽ വരുവാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു കാര്യമാണ്. ഓക്കെ, നമ്മുടെ എന്തായാലും വരണം, എന്തായാലും റെസ്റ്റും കാര്യങ്ങളൊക്കെ കസ്റ്റമർക്കായാലും നമ്മൾക്കായാലും
ആ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫീച്ചറിസ്റ്റിക് ആയി തന്നെ നമുക്ക് നോക്കാം ഇത് വരുമോ ഇല്ലയോ നോക്കാം. സോ ഗൈസ് ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിലേക്ക് ബൈ ബൈ.